ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ലൈൻ പി എസ് സി ലൈഫ് ലൈൻ പി എസ് സിയിൽ ഇന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിൽ പി എസ് സി ആവർത്തിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഹൃദയാഘാതം ക്യാൻസർ പ്രമേഹം പക്ഷാഘാതം ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിനാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത് ഡയബറ്റീസ് മെല്ലിറ്റസ് അതായത് പ്രമേഹം ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥ ഏത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ഏത് വർണ്ണാന്ത വർണ്ണാന്ത ഏതു തരം രോഗത്തിന് ഉദാഹരണമാണ് പാരമ്പര്യ രോഗം വർണ്ണാന്ത മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഡാൾട്ടണിസം ഏത് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്നതാണ് ഇഷിഹര പരിശോധന വർണാന്ത ദീർഘനാളായുള്ള മാംസ്യത്തിൻ്റെ കുറവ് കൊണ്ട് കുട്ടികളിലുണ്ടാവുന്ന രോഗമേത് ക്വാഷിയോർക്കർ കുട്ടികളിൽ കണ്ടുവരുന്ന മരാസ്മസ് രോഗത്തിന് പ്രധാന കാരണമെന്ത് മാംസ്യത്തിൻ്റെ അപര്യാപ്തത ഐഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗാവസ്ഥ ഏത് ഗോയിറ്റർ കുട്ടികളിൽ കണ്ടുവരുന്ന ക്രെറ്റനിസം മുതിർന്നവരിലെ മിക്സഡിമ എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദന കുറവാണ് തൈറോയിഡ് ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ടെറ്റനി എന്ന രോഗം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് പാരാ തൈറോയിഡ് പീയുഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോഫിൻ ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ കുറയുമ്പോഴുണ്ടാവുന്ന രോഗാവസ്ഥ ഏത് വാമനത്വം ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് ഭീമാകാരത്വം എന്ന രോഗാവസ്ഥയ്ക്ക് കാരണം സൊമാറ്റോട്രോഫിൻ ശരീര വളർച്ചയുടെ കാലം കഴിഞ്ഞ ശേഷം ശരീരത്തിൽ സൊമാറ്റോ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത് അക്രോമെഗലി നിശാന്ത അതായത് മാലക്കണ്ണ് സിറോഫ്താൽമിയ എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അഥവാ തയാമിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത് ബെറി ബെറി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേത് സ്കർവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുള്ള രോഗമേത് സ്കർവി കണരോഗത്തിന് അഥവാ റിക്കറ്റ്സ് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ ഡി ഏത് വൈറ്റമിൻ്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണമായി തീരാവുന്നത് വൈറ്റമിൻ ഇ ഏത് വൈറ്റമിൻ്റെ കുറവുണ്ടായാലാണ് രക്തം കാലതാമസം എടുക്കുക വൈറ്റമിൻ കെ ഏത് വൈറ്റമിൻ്റെ കുറവാണ് അനീമിയ അഥവാ വിളർച്ചയ്ക്ക് കാരണമാവുന്നത് വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് അതിചർമ്മത്തിന് മുകളിലെ പാളി പരിധിയിലേറെ അടർന്നു വീഴുന്ന രോഗാവസ്ഥ ഏത് സോറിയാസിസ് മെലാനിൻ്റെ അഭാവത്തിൽ തൊലിയിലുണ്ടാവുന്ന നിറവ്യത്യാസം ഏത് പാണ്ട് അതിചർമ്മം ഉരുണ്ടുകൂടുമ്പോഴുണ്ടാകുന്ന ചെറിയ മുഴകളായ അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് വൈറസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴുള്ള രോഗാവസ്ഥ ഏത് അനീമിയ അഥവാ വിളർച്ച അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമേത് സിറോസിസ് അരുണരക്താണുക്കളുടെ ആകൃതി പോലെ ആയതിനാൽ ശരിയായ വിധത്തിലുള്ള ഓക്സിജൻ സംവഹനം നടക്കാത്ത രോഗമേത് അരിവാൾ രോഗം സിക്കിൾസൽ അനീമിയ അരിവാൾ രോഗം ഏതിനും രോഗത്തിന് ഉദാഹരണമാണ് പാരമ്പര്യ രോഗം കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജനവിഭാഗം ഏത് വയനാട് പാലക്കാട് ജില്ലകളിലെ ആദിവാസികൾ ശ്വേതരക്താണുക്കൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രോഗമേത് രക്താർബുദം അഥവാ ലുക്കീമിയ രക്തത്തിലെ അരുണരക്താണുക്കൾ അമിതമായി വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത് പോളി സൈത്തീമിയ രക്തം കട്ടപിടിക്കാത്ത പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന പാരമ്പര്യ രോഗമേത് ഹീമോഫീലിയ ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന പാരമ്പര്യ രോഗമേത് ഹീമോഫീലിയ ലോമികകളിൽ ഊർന്നു വരുന്ന ദ്രാവകമായ ലിംഫിൻ്റെ ഒഴുക്ക് കുറയുന്ന രോഗാവസ്ഥ ഏത് നീർവീക്കം ഫൈലേറിയ വിരകൾ ലിംഫിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമ്പോഴുണ്ടാവുന്ന രോഗമേത് മന്ത് വൃക്കയിലെ കല്ലുകൾ രാസപരമായി എന്താണ് കാൽസ്യം ഓക്സലേറ്റ് നെഫ്രിറ്റീസ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏത് അവയവത്തിനാണ് ഉണ്ടാവുന്നത് വൃക്കകൾ വൃക്കകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ ജീവൻ നിലനിർത്താൻ സ്വീകരിക്കുന്ന രക്ഷാനടപടി ഏത് ഡയാലിസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന മാരക രോഗമാണ് യുറീമിയ വൃക്കകളെ ഇരുമ്പിൻ്റെ അംശം കലർന്ന ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കാതിരിക്കുമ്പോഴുള്ള രോഗാവസ്ഥ ഏത് വിളർച്ച അഥവാ അനീമിയ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായുണ്ടായ മെർക്കുറി മലിനീകരണത്തിൻ്റെ ഫലമായുള്ള രോഗമേത് മീനമാതാ രോഗം മീനമാതാ രോഗം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് നാടികളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മീനമാതാ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് ജപ്പാൻ ഘനലോകമായ കാഡ്മീയത്തിൻ്റെ മലിനീകരണ ഫലമായുള്ള രോഗമേത് ഇതായി ഇതായി രോഗം ഇതായി ഇതായി രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമേത് ജപ്പാൻ സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ശ്വാസകോശങ്ങൾ പാറമടകളിൽ പണിയെടുക്കുന്നവരെ ബാധിക്കുന്ന ശ്വാസകോശ രോഗമേത് സിലിക്കോസിസ് ഏത് ഘനലോകത്തിൻ്റെ മലിനീകരണം മൂലമുണ്ടാവുന്ന രോഗമാണ് പ്ലംബിസം ലെഡ് ആവശ്യത്തിലധികം കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ രക്തധമനികളുടെ ഭിത്തികളിൽ അടങ്ങിയുണ്ടാവുന്ന രോഗമേത് അതിറോസ്ക്ലീറോസിസ് അതിറോസ് ക്ലീറോസിസ് സംഭവിച്ച രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ രക്തകോശങ്ങൾ ഒട്ടിപ്പിടിക്കുന്ന രോഗാവസ്ഥ ഏത് ത്രോംബോസിസ് അതിറോസ്ക്ലീറോസിൻ്റെ ഫലമായി ദമനികളിലെ മർദ്ദം കൂടി പൊട്ടുന്ന അവസ്ഥ ഏത് അവസ്ഥയേത് മസ്തിഷ്ക രോഗലക്ഷണമായി വിലയിരുത്തപ്പെടുന്ന ശാരീരിക അവസ്ഥ ഏത് അപസ്മാരം സെറിബ്രൽ കേന്ദ്രത്തിൽ നിന്നുമുണ്ടാവുന്ന താളം തെറ്റിയ അമിത വൈദ്യുത ചാർജ് മൂലമുള്ള രോഗാവസ്ഥ ഏത് അപസ്മാരം അരോചക പ്രമേഹം എന്നറിയപ്പെടുന്ന രോഗമേത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമേത് ടൈപ്പ് റ്റു പ്രമേഹം ബോട്ടുലിസം എന്നത് ഏതിനും രോഗത്തിന് ഉദാഹരണമാണ് ഭക്ഷ്യവിഷബാധ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏത് ഉയർന്ന രക്തസമ്മർദ്ദം ഗ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് കോൺകേവ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് അസ്റ്റിക്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് ഈ ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ആവാണ്ട് പഠിക്കണം നെൻസിനെ പറ്റിയുള്ള വിശദവിവരങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ മറ്റൊരു സബ്ജക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്